നേരം ഓൺലൈൻ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും എല്ലാവർക്കും എൻ്റെ സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ 7, 16, 25 തീയതികളിലുള്ളവരുടെ 2022 എന്ന വർഷത്തെ അനുഭവങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ നമ്മൾ 8, 17, 26 തീയതികളിൽ ജനിച്ച സുഹൃത്തുക്കൾക്ക് 2022 എപ്രകാരമുണ്ടായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ഈ 8-ാം തീയതി ജനിച്ച വ്യക്തികൾക്ക് ഈ വർഷം പൊതുവേ വിജയത്തിൻ്റെ വർഷമായിട്ട് കരുതുന്നതിൽ തെറ്റില്ല. കാരണം ഇതൊരു സാമ്പത്തിക സുഭദ്രത, അതേപോലെ വിജയം, അതേപോലെ നമുക്കിപ്പോൾ ഓൾറെഡി ഉള്ള സുഹൃത്തുക്കളുടെ എണ്ണത്തിൽ വർധനവ്, ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നർത്ഥം. അതേപോലെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനൊക്കെ നല്ലതാണ്, ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ചും. എല്ലാവർക്കും ബിസിനസ് തുടങ്ങാൻ പറ്റത്തില്ല. ചിലരൊക്കെ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ പൊട്ടിപ്പണ്ടാർ തുടങ്ങും, നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പുറ്റിങ്ങൽ വെടിക്കെട്ട അപകടം പോലെ 7 നിലയിൽ അമിട്ട് പൊട്ടുന്ന പോലെ പൊട്ടിച്ചെതറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് സംരംഭകത്വം അല്ലെങ്കിൽ ഓന്റർപ്രണർഷിപ്പ് ഉള്ള, അല്ലെങ്കിൽ സമാരംഭകത്വം അല്ലെങ്കിൽ ഓന്റർപ്രണർഷിപ്പ് സ്വതേ ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ അത് പ്രത്യേക പരിശീലനം കൊണ്ട് പരിപോഷിപ്പിച്ചിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ബിസിനസ് തുടങ്ങാൻ പറ്റൂ. അതുകൊണ്ട് ഡസ് നോട്ട് മീൻ ദാറ്റ് എനിബഡി ഇൻ ദ വേൾഡ് ക്യാൻ സ്റ്റാർട്ട് എ ബിസിനസ്, അത് പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. ബിസിനസ് മേ നോട്ട് ബി ദ കപ്പ് യുവർ കപ്പ് ഓഫ് ടീ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകും, പ്രത്യേകിച്ച് ജപ്പാൻ, ഫിലിപ്പൈൻസ്, UK, അമേരിക്കൻ ഐക്യനാടുകളിലെ ചില സംസ്ഥാനങ്ങളിലെ, കാനഡ, അതേപോലെ ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യാനായിട്ട് സാധ്യത വരുമെന്നാണ് പറയുന്നത്. അത് ബിസിനസ്സിനോ വെറുതെ നമുക്ക് ആസ്വാദനത്തിനോ ആയിട്ട് പോകുന്നതാകാം. പിന്നെ അതേപോലെ പാർട്ട്ണർഷിപ്പ്, ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് വിളിച്ചു തരും, ശ്രദ്ധിച്ചേ പോകാവൂ, എടുത്തിയാടി പോകാൻ പാടില്ല. പിന്നെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണിത്. എന്തെങ്കിലും വായി തോന്നുന്നത് വിളിച്ച് പറയാൻ പാടത്തില്ല. പിന്നെ വട്ട് എവർ യു ഫീൽ ലൈക്ക് ടോക്കിംഗ്, അല്ലെങ്കിൽ വട്ട് എവർ യു ലൈക്ക് ഫീൽ ലൈക്ക് സ്പീക്കിംഗ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. യു നീഡ് ടു ബി വളരെ പ്രൂഡൻ്റ് ആൻഡ് കോഷ്യസ് വെൻ യു ടോക്ക് ടു ദി അതർ പീപ്പിൾ എന്നാണ്. മറ്റുള്ളവരത് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും സംസാരിക്കുക, അളന്ന് തൂക്കി സംസാരിക്കണം എന്നർത്ഥം, അല്ലെങ്കിൽ ശത്രുത ഉണ്ടാവും. പിന്നെ അതേപോലെ ഏതെങ്കിലും ഉടമ്പടി ഒപ്പുവെക്കുമ്പോഴോ ഏതെങ്കിലും കരാർ ഒപ്പുവെക്കുമ്പോഴോ ഒക്കെ വളരെ ശ്രദ്ധിച്ച് പലതവണ വായിച്ച് നോക്കി തൃപ്തി വന്നതിന് ശേഷമേ ഒപ്പിട്ട് കൊടുക്കാവൂ. പിന്നെ അതുപോലെ മീഡിയ കമ്മ്യൂണിക്കേഷൻസ്, അല്ലെങ്കിൽ ഈ പത്രങ്ങളിൽ, അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫി, അതേപോലെ തന്നെ പിന്നെ സോഷ്യൽ മീഡിയ, ഇലക്ട്രോണിക് മീഡിയ, ഇതിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ വലിയ സാധ്യതകളാണ്. പ്രത്യേകിച്ചും എഴുത്തുകാർ, കവികൾ, കലാകാരന്മാർ, അഭിനേതാക്കൾ, ആളുകളെ എൻ്റർടൈൻ ചെയ്യുന്ന കോമഡി താരങ്ങൾ, ഇങ്ങനെയുള്ളവർക്ക്, റേഡിയോ ആർട്ടിസ്റ്റുകൾ, അതേപോലെ തന്നെ പത്രപ്രവർത്തകർക്കൊക്കെ വളരെ നല്ല വർഷമാണ് 2022 വരാൻ പോണത്. ലോകത്തിൽ കാര്യമായ ചില വ്യതിയാനങ്ങൾ സംഭവിക്കാൻ പോകണമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആദ്യം ആമുഖമായിട്ട് പറഞ്ഞ പോലെ അന്താരാഷ്ട്ര തലത്തിൽ പുതിയ പുതിയ ധാരണകൾക്കും പുതിയ പിന്നെ ഉടമ്പടികൾക്കുമൊക്കെ സാധ്യതയുണ്ട്. പലരും ഒരുപാട് സഹിച്ചും ക്ഷമിച്ചും അതേപോലെ തന്നെ പുറത്തും പരസ്പരം നീക്കുപോക്കുകൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ പറ്റും. പ്രത്യേകിച്ച് ഭാരതത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്നർത്ഥം. പുതിയ പുതിയ ആളുകൾ ഉദയം ചെയ്യുക, പഴയ ചില ആളുകൾ ഈ രംഗത്തുനിന്ന് തന്നെ നിഷ്കാസനം ചെയ്യപ്പെടുകയോ അപ്രത്യക്ഷരാകുകയോ ചെയ്യുക, അതിനൊക്കെ സാധ്യതയുള്ളൊരു വർഷമാണിത്. പ്രത്യേകിച്ചും ഈ പറഞ്ഞ 8 എന്ന് പറയുന്ന തീയതികളിൽ ജനിച്ചിട്ടുള്ള പല വ്യക്തികൾക്കും, പിന്നെ 8-മായിട്ട് ബന്ധപ്പെട്ട 17, 26 തീയതികളിൽ ജനിച്ച പലർക്കും ഈ പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായേക്കാം എന്നാണ്. അവരെ മാറി നിൽക്കുകയോ മാറ്റി നിർത്തപ്പെടുകയോ ഒക്കെ ചെയ്തേക്കാം എന്നർത്ഥം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പ്രത്യേക ചില കാറ്റഗറികളിലുള്ളവർക്ക് വളരെ നല്ലൊരു വർഷമാണ്. അതേപോലെ തന്നെ കോമ്പറ്റീഷൻസ് അഥവാ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പറ്റിയ വർഷമാണ്. കുറച്ചൊക്കെ സാഹസികത പ്രദർശിപ്പിക്കാനും അപകടങ്ങളിൽ എടുത്തു ചാടാനും ഒക്കെ പറ്റിയ വർഷം തന്നെയാണ്. പിന്നെ എപ്പോഴും ഓർമ്മിക്കും, 2022 നമ്മളെപ്പോഴും ഓർമ്മിക്കുന്നൊരു വർഷമായി മാറുന്നതാണ്. പിൽക്കാലത്ത് നമ്മളതിനെക്കുറിച്ച് ഓർമ്മിക്കും എന്നുള്ളതാണ്. പിന്നെ എന്താണ് പറയുക, വളരെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്ന വർഷമാണ്. പിന്നെ ഹെൽത്തിൻ്റെ കാര്യത്തിലൊന്ന് നമ്മൾ പ്രത്യേകമായിട്ട് നോക്കണം. കാരണം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, തളർച്ചയുണ്ടാകാം, നാഡികൾക്കും ഞരമ്പുകൾക്കും ചില പ്രത്യേക പ്രശ്നങ്ങളുണ്ടാകാം, അതേപോലെ തന്നെ ഉറക്കക്കുറവ്, നിദ്രാവിഹീനത്വം കരശരായിട്ട് നമ്മളെ അരട്ടിയേക്കാം. വളരെ ആക്റ്റീവായിട്ട് നമ്മൾ ജോലി ചെയ്യാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ചിലപ്പോൾ വന്നേക്കാം. പ്രത്യേകിച്ചും ഈ പിന്നെ മദ്യപാനം തൊഴിലാക്കിയിട്ടുള്ള ആൾക്കാർ, ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ,
ഈ ലൈംഗികമായിട്ടുള്ള പിന്നെ എന്താ പറയുന്നത് ഒരു അനിയന്ത്രിതമായിട്ടുള്ള ലൈംഗിക വീഴ്ചകളിൽ ഏർപ്പെടുന്ന വ്യക്തികൾ, അതേപോലെ ചൂത്, അതേപോലെയുള്ള ഈ പറഞ്ഞ പോലെ സ്പെക്കുലേറ്റീവ് ഗെയിംസിലൊക്കെ ഏർപ്പെടുന്ന ആൾക്കാർ, വലിയ പർവ്വതാരോഹകർ, ഒരുപാട് സാഹസിക കാര്യങ്ങൾ ചെയ്യുന്നവർ, ഇങ്ങനെയുള്ളവരൊക്കെ നന്നായി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയൊക്കെ ചെയ്യേണ്ട മാസങ്ങളാണ് ജനുവരി, ഏപ്രിൽ, ഓഗസ്റ്റ്, ഒക്ടോബർ. ആ മാസങ്ങളിലൊക്കെ വളരെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ള ഒരു കാലഘട്ടമാണ് 2022. പക്ഷേ ഒരുപാട് പ്രശസ്തിയും പ്രാധാന്യവും പേരും പെരുമയും ഒക്കെ കിട്ടുന്ന വർഷം കൂടിയാണ്. അപ്പോൾ 8 എന്ന് പറയുന്ന തീയതികളിൽ ജനിച്ചവർക്ക് സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളുണ്ടാകും. കൂടുതലും 60-65% നല്ല ഫലങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിൽ 9 എന്ന തീയതി, അതുമായിട്ട് ബന്ധപ്പെട്ട തീയതികളിൽ ജനിച്ചവരുടെ 2022 എന്ന് പറഞ്ഞ വർഷം എങ്ങനെയിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നമസ്കാരം.